ഹിന്ദു ഭീകരത പ്രയോഗത്തിലൂടെ കോൺഗ്രസ് രാജ്യത്തെ അപമാനിച്ചുവെന്ന് അമിത്ഷാ. ഹിന്ദു ഭീകരത എന്ന പ്രയോഗം ലോകമെങ്ങും ആദ്യം ഉപയോഗിച്ചത് കോൺഗ്രസ് ആണെന്നും കോൺഗ്രസ് ലോകസമക്ഷം രാജ്യത്തെ അപമാനിച്ചുവെന്നും BJP അധ്യക്ഷൻ അമിത്ഷാ ആരോപിച്ചു. ഒഡീഷയിൽ ഭരണകക്ഷിയായ BJD അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണെന്ന് ആരോപിച്ച അമിത്ഷാ ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടവരെയെല്ലാം 90 ദിവസത്തിനകം ജയിലിലടക്കണമെന്നും പ്രഖ്യാപിച്ചു. ഒഡീഷയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാൻ ചുക്കാൻ പിടിക്കുന്ന ഭീകരതയെ പ്രതിരോധിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ലെന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ഭദ്രമായിരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. 2007 സംഝോത എക്സ്പ്രസ് ട്രെയിൻ സ്ഫോടന കേസ്, മലേഗാവ് സ്ഫോടന കേസ് എന്നിവയെ തുടർന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഹിന്ദു ഭീകരത എന്ന് പ്രയോഗിക്കാൻ തുടങ്ങിയത്. കേസിൽ സ്വാമി അസീമാനന്ദയെ വെറുതെ വിടുകയും കാവ്യ ഭീകരത എന്നത് കേവലം സങ്കല്പം മാത്രമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മലേഗാവ് സ്ഫോടന കേസിലെ പ്രതി സ്വാതി പ്രജ്ഞാ സിംഗ് താക്കൂറിനെ കോൺഗ്രസിലെ ദിഗ്വിജയ് സിംഗിനെതിരെ ഭോപ്പാൽ ലോക്സഭാ മണ്ഡലത്തിൽ നിർത്തിയിരിക്കുന്നത് കാവ്യ ഭീകരത എന്ന പരാമർശം നടത്തിയതിന് പ്രതികാരമായാണെന്നും അമിത്ഷാ പറഞ്ഞു. അന്വേഷണം .com ന് വേണ്ടി ജമീമ ജേക്കബ്.